ഓളം മുടക്കി സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി. എറണാകുളം കരയോഗത്തിന്റെ പുതിയ സേവന പദ്ധതിയായ സഞ്ചരിക്കുന്ന ആശുപത്രി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അമിതാഭ് കാന്ത് ആശുപത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൗ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബസ് ഒരുക്കിയിരിക്കുന്നത്. പദ്ധതി BPCL കൊച്ചിൻ റിഫൈനറിയുടെ CSR ഫണ്ടിലൂടെയാണ് എറണാകുളം കരയോഗം നടപ്പാക്കുന്നത്. എറണാകുളം ജില്ലയിലും അതിർത്തി പ്രദേശങ്ങളിലും സേവനം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കരയോഗം ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രൻ പറഞ്ഞു. എറണാകുളം കരയോഗത്തിന്റെ ജീവാത്മ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ക്ലിനിക് കോൺവി മൊബൈൽ ക്ലിനിക്. ഇപ്പൊ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് വാക്സിനേഷൻ വേണ്ടി ഉപയോഗിക്കുന്ന ആദ്യം ഇത് കഴിഞ്ഞാൽ മെഡിക്കൽ ക്യാമ്പുകൾക്ക് വേണ്ടി എറണാകുളത്തിന്റെ പ്രാന്ത പ്രദേശങ്ങൾ, അതായത് ആലപ്പുഴ ജില്ല, തൃശ്ശൂർ ജില്ല, കോട്ടയം ജില്ലയിലെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1 crore അടുത്ത് 900 lakh rupees ചെലവ് വന്നാണ് ഇത്. BPCLന്റെ CSR ഫണ്ട്, ലക്ഷ്മി ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ പാർട്ട്, അവരാണ് മെഡിക്കൽ എല്ലാ സൗകര്യങ്ങളും ചെയ്ത്, ഇത് ലോക്കൽ NGOസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോക്കൽ സ്പോൺസേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടായിരിക്കും സേവനം നൽകുക. നിർദ്ദേശമായ പാവപ്പെട്ട രോഗികൾ അവരുടെ വീട്ടുപടിക്കൽ സേവനം എത്തിക്കാമെന്ന ലക്ഷ്യം കൂടുതൽ വിപുലമായ പരിപാടികൾ 1 crore rupees അടുത്ത് മുടക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലക്ഷ്മി ആശുപത്രിയുമായി സഹകരിച്ചാണ് മൊബൈൽ ക്ലിനിക്കിന്റെ പ്രവർത്തനം. കോവിഡ് സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വിവിധ സാമൂഹിക സേവന സംഘടനകളുമായി സഹകരിച്ച് വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും കോവിഡ് കാലത്തിനു ശേഷം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയുമാണ് ലക്ഷ്യം. നിർധനരായ രോഗികൾക്ക് സൗജന്യ വൈദ്യസഹായം നൽകുക എന്നതാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പുതിയൊരു പദ്ധതി കൂടി നടപ്പാക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും മറ്റ് സാമൂഹിക സംഘടനകളുമായി സഹകരിച്ച് അനാഥരായ പെൺകുട്ടികളെ ചെറായിയിലുള്ള കരയോഗത്തിന്റെ വക സ്ഥലത്ത് വീടുവച്ച് പാർപ്പിക്കുന്നതിനും സംരക്ഷിച്ച് വിദ്യാഭ്യാസം നൽകി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കി വിവാഹം നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഒരു ബൃഹത് പദ്ധതിക്കും ഇവർ തുടക്കമിടുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.